ഫിലിം കരച്ചിലിക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നമ്മുടെ തിയേറ്ററുകളിലെ വിജയകരമായിട്ട് മുന്നേറുന്ന സിനിമയാണ് ദുൽഖർ സൽമാനും പ്രധാന റോളിലെത്തിയ കുറുപ്പ് എന്ന സിനിമ. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് തമിഴ്നാട്ടിൽ നിന്നുമാണ് എന്ന് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ പൊതുചരിത്രം സൃഷ്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ കുഞ്ഞിക്ക. ഏറെ മാർക്കറ്റുള്ള തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറെ മാർക്കറ്റുള്ള ഒരു താരം തന്നെയാണ് ദുൽഖർ സൽമാൻ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കുറുപ്പ് എന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ നേടിയ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ദുൽഖറിൻ്റെ കുറുപ്പ് എന്ന സിനിമ ഇനി അവിടെ സ്വന്തമാക്കാനിരിക്കുന്ന ഒരു റെക്കോർഡിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് രേഖപ്പെടുത്തിയിരുന്നത് കുറുപ്പ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ രേഖപ്പെടുത്തിയിരുന്നത് നിവിൻ ബോളിയുടെ പ്രേമം എന്ന സിനിമയായിരുന്നു. പ്രേമം എന്ന സിനിമ അവിടെ നേടിയ 2 കോടിയിലധികം കളക്ഷൻ വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ ദുൽഖർ സൽമാൻ മറികടന്നു. അതിന് പിന്നാലെ ലാലേട്ടിന്റെ ലൂസിഫർ എന്ന സിനിമ തമിഴ്നാട്ടിൽ നിന്നും നേടിയ കളക്ഷൻ വെറും ദിവസങ്ങൾക്കുള്ളിൽ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ലൂസിഫർ ഏകദേശം 2.5 കോടിക്ക് അടുത്ത രൂപയായിരുന്നു കളക്ഷൻ നേടിയത്. ആ കളക്ഷൻ റെക്കോർഡെല്ലാം തന്നെ കുഞ്ഞിക്ക മറികടക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ട് മറികടന്നിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ലാലേട്ടിന്റെ പുലിമുരുകൻ എന്ന സിനിമ. നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയ ലാലേട്ടിന്റെ പുലിമുരുകൻ എന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത് ഏകദേശം 4.60 കോടിക്കടുത്ത് രൂപയായിരുന്നു. ഇപ്പോഴത്തെ ഇന്നത്തെ കളക്ഷൻ കൂടി വന്നപ്പോൾ പുലിമുരുകൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് കൂടി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ കുറിപ്പ് മറികടന്നിരിക്കുകയാണ്. ചെന്നൈ സിറ്റിയിൽ മാത്രം ഏകദേശം 81 ലക്ഷത്തിനടുത്ത് രൂപ കളക്ഷൻ നേടിയ ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമ ഇതിനോടകം തന്നെ 11 ദിവസങ്ങൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ ആകെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് 4.80 കോടി രൂപയാണ്. ഇനി ദുൽഖർ സൽമാന് മറികടക്കേണ്ടത് നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത് അവിടെ റിലീസിനെത്തിയ നമ്മുടെ മമ്മൂക്കയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ തമിഴ് പതിപ്പായ ചാണക്യൻ എന്ന സിനിമയാണ്. മമ്മൂക്കയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ തമിഴ് പതിപ്പായ ചാണക്യൻ അല്പം വൈകി മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ റിലീസിങ്ങിന് ശേഷമാണ് അവിടെ റിലീസിനെത്തിയതെങ്കിൽ പോലും ഏകദേശം 5.67 കോടി രൂപയാണ് അവിടെ മമ്മൂക്കയുടെ ചാണക്യൻ എന്ന സിനിമ സ്വന്തമാക്കിയത്. മലയാളം സിനിമയുടെ തമിഴ് പതിപ്പായിട്ടാണ് അവിടെ ചാണക്യൻ എന്ന സിനിമ റിലീസിനെത്തിയത്. മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ ഈ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ചാണക്യൻ എന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് കൂടി മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ് ദുൽഖറിന്റെ കുറിപ്പ്. അടുത്ത ഒരാഴ്ച കൂടി മികച്ചൊരു കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാണക്യൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് നമ്മുടെ കുഞ്ഞിക്കയുടെ കുറിപ്പ് എന്ന സിനിമ മറികടക്കുമെന്നത് ഉറപ്പാണ്. ഇനി അതിനായിട്ടാണ് നമുക്ക് കാത്തിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ആ ഒരു റെക്കോർഡ് നമ്മുടെ കുഞ്ഞിക്ക മറികടക്കുമോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.